ചിത്രാ, ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും, ഒരു പാലം പോലും ഇല്ല. ഇന്നും ഒരു കലാകാരനെ മാടിമാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ടത്. തങ്കപ്പ, മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. ഫല ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുസ്തരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ് നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാസമ്പന്നനായി കലാകാരനെ. വരാ വരാ, ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു, അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാകാം. ആയിക്കോട്ടെ, വിശ്വട്ടും പോകണം. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയ പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം, കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ, 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ഭഗവതി എല്ലാം മംഗളമാക്കണേ. അറിയോ, എത്രയോ വർഷം എന്റെ അച്ഛൻ ഇവിടെ ശ്രീകാര്യക്കാരനായിരുന്നു. അയ്യപ്പ, വലിയ കാരണവരുടെ കാലത്ത് ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള തന്നെയായിരുന്നു. വിശ്വേട്ടൻ മേലിടം വാസുദേവ ശർമ്മയുടെ ഹരിയത കേട്ടിട്ടുണ്ടോ? ഇല്ല, കേമാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ വഴി കഥ പറച്ചിലാണെന്ന് ആദ്യം തോന്നിയത് സത്യത്തിൽ ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ മേലിടം കഥ പറയുന്നത് കേട്ടിരുന്നപ്പോഴാണ്. നല്ല ഓർമ്മയുണ്ട്, അമ്മയുടെ മടിയിൽ കണ്ണിമ ചിമ്മൂലും ചെയ്യാതെ കഥ കേട്ടിരുന്നത്. ആ രാത്രി പിന്നെയും ചില ഓർമ്മകൾ തരുന്നുണ്ട്. പന്തവും വടിവാളും ഒക്കെ ആളുകൾ വന്നത്, പിന്നെന്തൊക്കെയാ നടന്നത്, കുത്തും വെട്ടും കൊള്ളിവെപ്പും. എന്തായിരുന്നു കാരണം? ഇപ്പോഴത്തെ കാരണവുമാര് തമ്മിലുള്ള സ്വത്തുകാർക്കാന്നാ പറയണേ. പിന്നെ ചേരി തിരിഞ്ഞും കരതിരിഞ്ഞുമുള്ള പകയും പോരുമായി. ഒടുവിൽ ചോരക്കളി ശ്രീകോവിലേക്ക് കടക്കുന്നതായപ്പോ അച്ഛൻ വഴി തടഞ്ഞു നിന്നു. ആ പടികളിലാണ് വെട്ടും കുത്തുവേറ്റ് എൻ്റെ അച്ഛൻ മരിച്ചു വീണത്. ഒക്കെ ഒരു ദൈവനിശ്ചയമാണ് ജയദേവൻ. പണ്ടെങ്ങോ മുടങ്ങിയ ഉത്സവം വീണ്ടും തുടങ്ങിയപ്പോൾ ജയദേവൻ തന്നെ കഥ പറയാൻ വരിക, അത് പിന്നെ ഒരു പതിവാകുക. ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. എല്ലാം ഓർമ്മിക്കുമ്പോൾ നൊമ്പരും. ആരുമില്ലേ? ആഹാ, അച്ഛൻ പറയണ്ടായി ജയദിനെത്തുന്നു. ശാലിനി ഉത്സവത്തിന് വന്നതാവും. ഓ, ഉത്സവത്തിന് എത്തിയതിനെ, പക്ഷേ ഇത്തവണയല്ല, കഴിഞ്ഞവണ. പിന്നെ പോയില്ല? ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും ശാലിനി ഭർത്താവും കുട്ടിയും ഒത്ത് സ്വരൂപോടെ കഴിയുന്നത് കാണാന്ന് വിചാരിച്ചതാ. അതിപ്പോ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പരച്ചവരില് നിക്കണ വെച്ചാ എന്നിട്ട് കിട്ടിയില്ല നിശ്ചയം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, രസമാണ് കേൾക്കാൻ. എന്നാലും നമ്മുടെ നാട്ടില് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഭർത്താവുമായി കഴിയുന്നത്ര ഇണങ്ങി എല്ലാം അങ്ങ് മിണ്ടാണ്ട് അനുസരിക്കാന്നല്ല, ഒരൊത്തൊരുമയോടെ. അല്ല, അതാ അതിൻ്റെ ഒരു ഭംഗിയുമേ. ഞാൻ പറയുന്നത് ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഭർത്താവുമായി ശാലിനി കഴിയുന്നത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അങ്ങോട്ടൊരു പോങ്ങനാണെന്നേ. അല്ല, ഉറപ്പ് തെളിവെന്താന്നോ അതിന്? തറവാട്ടിൽ തന്നെയുള്ള നിന്റെ നിൽപ്പന്നെ വന്നില്ലല്ലോ നാണമൻ ഭാര്യയെ പൂവിട്ട് എഴുന്നള്ളിച്ചോണ്ട് പോവാൻ.
അറിയോ ജയദേവന്, നാരായണവൻ ഒടുവി പോകുമ്പോ ഇവളോട് പറഞ്ഞ എന്താണെന്ന്? തറവാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോടുക, അതല്ല ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ശരിയെന്ന് സ്വന്തമായി തോന്നുവച്ചാൽ അങ്ങോട്ട് വരാം. എന്നുവച്ചാൽ കൊണ്ടുപോവാൻ ഭർത്താവിന്റെ പല്ലക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഇരിക്കണ്ടെന്ന്. നല്ല അസല ആൺകുട്ടിയുടെ വർത്തമാനം. ശരിക്കു പറഞ്ഞാൽ നാരായണവൻ എന്റെ മരുവനാണെന്ന് എനിക്ക് ആദ്യം തോന്നി തന്ന. നിക്കട്ടെ ഇവിടെ. എല്ലാരും കൂടി ഇങ്ങനെ വാശി പിടിച്ച് എന്തായാലും ഒടുവിലെ നഷ്ടം ശാലിനിക്ക് തന്നെ ആവും. ആരെ നിരീക്ഷിച്ചു ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നു? ഒക്കെ വിധിയാ, അല്ലാണ്ട് എന്ത് പറയാ. ജയദേവൻ ഇരിക്കെ, ജയദേവന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ കുറിപ്പ് പറഞ്ഞു. കർണന്റെ കഥയാണല്ലേ, നന്നായി അസലാക്കണം, ഗംഭീരാക്കണം. ജയദേവൻ ഇച്ചി തടി വെച്ചിട്ടുണ്ട്. ഈ തടിയിന് കൂട്ടണ്ട, മുഴിഞ്ഞുള്ള കഥ പറച്ചിലും ഉറക്കളയ്ക്കും അല്ലേ, ആരോഗ്യം ശ്രദ്ധിക്ക. പുതിയ കഥയാണ്, ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നവരെ വിശ്രമില്ല അല്ലേ. ഒന്ന് ആലോചിക്കുമ്പോ അത് നന്ന്. ജയദേവൻ ചായ കുടിച്ചിട്ട് പോയാ മതി, അല്പം ധൃതിയുണ്ട്. അതൊന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ലേ. ഉള്ള ഗ്യാപ്പിന് എല്ലാരെയും ഒന്ന് കാണണം. തെക്കമ്പുറത്തും ഒന്ന് കയറണം എന്ന് വിചാരിക്കുക. തെക്കമ്പുറത്ത് പോവുക, പോവാണ്ടിരിക്കുക, അതൊക്കെ ജയദേവൻ ഇഷ്ടം. നിർബന്ധമായും ചെന്ന് കാണേണ്ട ഒരാളുണ്ട് തിരുമേനി. ജയദേവൻ. എന്തോ ജയദേവൻ സാറ്, കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണി എന്ന് കളവാടി എന്ന് കാമാക്ഷി എന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുടിച്ചു വെക്കണോ, വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. വിശ്വം, എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ, മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുള്ളായിട്ടൊരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാലകളെ എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണുപടച്ച് പറയുന്ന വിട്ടുകളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കൃഷ്ണ കർണന്റെ മൂത്ത മംഗളെ, നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായെന്ന് പോലെ. ഏതായാലും വടക്കുംപുറത്ത് അറിയണ്ട ജയദേവൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദമേനെ തുള്ളൽ തുടങ്ങാൻ ഇനി അതും മതി. തെക്കുംപുറന്നും വടക്കുംപുറന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. മേലയിടത്തെ തറവാട് അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോഴും. ബെഡായി പറയാമേ, തെക്കുംപുറത്തുകാരുടെ ഉത്സവത്തിന് ആരാ എന്താന്നൊക്കെ അറിയാൻ വടക്കുംപുറത്തുനിന്ന് വിട്ടിരിക്കുക. ചാരപ്പണിയുടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു. പെണ്ണിന്റെ ഒരു അല്ല, നീ എങ്ങോട്ടായി പുസ്തകമൊക്കെ ആയിട്ട്? തൊടിയിലെ മിന്നിടെ നിന്ന് കുറച്ച് നോട്ട്സ് വാങ്ങണമേ, ഇപ്പൊ ഇങ്ങി വരാം. ആ ശ്രീദേവി അളയമ്മയുടെ അസുഖമൊക്കെ അങ്ങനെ കിടക്കുന്നു. ശാപം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ എവിടെയായിരുന്നു പണി കണ്ട? പാപ്പരക്കൽ അമ്പലത്തിൽ. ആ, ചെക്കന് ക്ഷീണാണല്ലോ, എന്താ ഒന്നും കൊടുക്കാറില്ലേ. നാണുകാരി വരുമ്പഴേ എന്നെ ഒന്ന് കാണാൻ പറ. അല്ല, ഇതെന്ത് പറ്റി തെക്കും വടക്കും തമ്മിൽ മാറിയോ? തെക്കെന്നും വടക്കെന്നും ഭേദം ഉണ്ടെങ്കിലല്ലേ. ഭേദമുണ്ടോ? ഭേദമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ വടക്കുംപുറത്തുകാരുടെ ആളായി താൻ ഇപ്പൊ ഇവിടെ കഥ പറയാൻ വന്നത്. ദേഹം എന്ന് പറഞ്ഞ മരിക്കുമായിരുന്നു അപ്പുമാര്. ആ അപ്പുമാരെ മോൻ എങ്ങനെയാ ഗോവിന്ദമേന്റെ ഉടവാള് പിടിക്കണമെന്നുള്ള സംശയം. ഉടവാളിന്റെയും പരിചയടേയും ലോകമൊന്നും എനിക്കറിയില്ല. രണ്ട് കുടുംബക്കാരും ഒന്നിച്ചു നിൽക്കുന്നത് കാണണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്ക്.